ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പൊട്ടാറ്റോ മഞ്ചൂരിയൻ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനു മുൻപ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം വന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ തൊട്ടപ്പുറത്ത് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുക്കാം ഈ ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് ഇനി ഇത് ചെറിയ പീസസ് ആക്കി എടുക്കണം അപ്പോൾ ഞാനിത് ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വലിപ്പ് നമുക്ക് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഈ വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ വെള്ളം നന്നായിട്ട് പോയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് മറ്റൊരു ബൗളെടുക്കാം ഈ ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അൽപ്പവും സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വിനീഗർ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കട്ടോ മിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് അപ്പൊ ഞാനിത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു കളർ ഇത് കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കേങ്ങ ഇട്ട് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല എല്ലാ ഭാഗത്തേക്കും ഈ മസാല ആവുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒരു അരമണിക്കൂർ നമുക്ക് വെക്കാം അപ്പൊ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിലെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ഈ ഉരുളക്കേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന്റെ അടിഭാഗം നല്ല ആയി വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് മുഴുവൻ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി എടുക്കാം അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മുഴുവനും ഞാൻ ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ചുകൊടുക്കാം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കട്ടോ ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു അല്പം കാപ്സിക്ക അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ക്യാപ്സിക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഈ സോയാ സോസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തിട്ടും നന്നായിട്ടൊന്ന് വയറ്റാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കോൺഫ്ലവറിൻ്റെ ആണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ കോൺഫ്ലവറിൻ്റെ ഈ ഒരു കോൺഫ്ലവർക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കോൺഫ്ലവർ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ ഈ ഉരുളക്കേങ്ങ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാലയൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പൊട്ടാറ്റോ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് പച്ച ക്യാപ്സിക്കവും അതുപോലെ തന്നെ കുറച്ച് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഇതിങ്ങനെ കടിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ പൊട്ടാറ്റോ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടോ പൊട്ടാറ്റോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് വരുന്ന ആ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനിയും നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും താങ്ക്